ഇഷ്ടമായിരുന്നു ആ വാച്ച്. അത് ഷാനോടൊരു ഇൻസൾട്ടാവുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ഒരുപാട് തവണ വിളിച്ചിട്ടും എടുക്കാതിരുന്നപ്പോഴും എനിക്ക് മനസ്സിലായി ഷാനു എന്നെ അവിടെയായിരുന്നു എന്ന്. പിന്നെയും ഞാൻ അറിഞ്ഞു ഷാനു മുംബൈയിലേക്ക് നാട് വിട്ടു പോയി എന്നൊക്കെ. പിന്നൊക്കെ എൻ്റെ മനസ്സിൽ മാത്രമായിരുന്നല്ലോ ഷാനു ഒരിക്കലും എന്നോട്. മോട്ടർ നാശമായി കിടക്ക, വെള്ള ചെമ്പിലുണ്ട്. തന്നെ ഒഴിവാക്കാനൊന്നല്ലോ ഞാൻ നാട്ടിൽ നിന്ന് പോയത്. തന്നോട് ഞാൻ എൻ്റെ ഒരു പഴയ കേസിനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? എനിക്കെതിരെ അർജുൻ്റെ ചേട്ടന്മാർ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അന്ന് ഞാൻ നാട്ടിൽ നിന്ന് മാറിയെന്നില്ലായിരുന്നെങ്കിൽ അവരെന്നെ കൊന്നേനെ. അല്ലെങ്കിൽ എനിക്കവരെ ഈ നാട്ടിൽ എത്ര സ്റ്റൈലൻ ചെക്കന്മാരുണ്ട്. ഈ കൂറി പോലത്തെ സാനിയ, ഈ കൂറ പോലത്തെ ഗണപതി കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. ഇനി ജമ്മത്ത് ഇവര് നമ്മ കാണുന്ന സൂപ്പിക്കന്റെ ഓർഡർ ഇതാ ലക്ഷൻ കെട്ടണമെന്ന് അനുസരിച്ച പോരെ. ഓന്റെ ഒരു ഇഷ്ക് ഇഷ്കല്ല മുഷ്ക. എന്നാൽ ഓനത് എങ്ങോട്ട് മുങ്ങി? ഓന എടെ പോവാൻ? ഓന ആസ്മയുടെ പേരേൽ ഒളിച്ചിരിപ്പുണ്ട്. ആസ്മ അല്ലേ? ആസ്മി ആ അത് തന്നെ. ആംസി അത് പറഞ്ഞപ്പോഴാണ് മോനെ ഞാൻ ആ മനയിൽ ഒരു വർക്ക് അയച്ചതാ. ഞാൻ ഈ ടൂൾസ് ഒക്കെ നാട് വെച്ചിട്ട് വരാം. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയുണ്ട്. യാക്കോബ് എങ്ങനെ പാട്ടൊക്കെ ഇഷ്ടമുള്ള ആളാണോ? പിന്നെ മഹാഗണപതി കീർത്തന ഏറ്റവും ഇഷ്ടം. എപ്പോഴും എന്നെ കൊണ്ട് പാടിപ്പിക്കും. ഫോട്ടോഗ്രാഫി ഭയങ്കര ഇഷ്ടമാണ്. ഇടയ്ക്കിടയ്ക്ക് പറയും നമുക്കൊരു വീഡിയോ ആൽബം ഒക്കെ എടുക്കണമെന്ന്. ഈ വീട് യാക്കോബിന്റെയാ? ഞങ്ങള് വാടകയ്ക്ക്. അതെന്താ, യാക്കോബിനോട് നല്ല ജോലിയല്ലേ? തനിക്ക് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ ഹാഷ്മി? എന്നോട് പറയാൻ പറ്റുന്നതാണെങ്കിൽ. ഇക്ക് ദുബായില് ഒന്നര വർഷമായിട്ട് ജയില. എടാ വാട്ടുകണ്ടി, ഇനി സാനിയും ഗണപതിയും നമുക്ക് കാണാൻ പോകുന്നടാ. കുട്ടിക്കോളെ ചെമ്മാടുള്ള അമ്മായിന്റെ വീട്ടുകൊണ്ടാക്കിക്കുന്നു. എടാ ഞാനേ ഇവിടെ പാട്ട് ടീച്ചർ വീട്ടിൽ വന്നതാണ്. ഓൻ വീട്ടിൽ വീട്ടിൽ ഉണ്ടോ നോക്കട്ടെ. ഗണപതി ആ കുറുക്കൻ ആശ്മിന്റെ പിന്നാലെയാണ്. എന്നാ ശരി വെച്ചോ. ഏതാ എന്റെ ആശ്മിന്റെ വീട്ടിൽ നട്ടപ്പാതിരിക്കൊരു വിരുന്നുകാരൻ? ഇതേതാ തുരപ്പനാണല്ലോ. ഇതോ ഗണപതി തന്നെ. ഓരോ കാലത്ത് പാടാതിരിക്കാൻ ശരൺ ഓരോ കാരണങ്ങളുണ്ട്. ഞാനിപ്പോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് സംഗീതം കൊണ്ടൊന്നുമല്ല. ഇക്കാലത്ത് ജീവിക്കാൻ കുറച്ചെങ്കിലും പണം വേണ്ടേ ആശ്മി? പണം മാത്രം മതിയോ? വലിയ ശമ്പളമൊന്നും ഉണ്ടായിട്ടല്ല ഞാൻ ആ മ്യൂസിക് ഷോപ്പിൽ പോണേ. അതാകുമ്പോൾ എൻ്റെ ചുറ്റും എപ്പോഴും സംഗീതം ഉണ്ടാവുമല്ലോ. അതാ ഇപ്പോൾ ഒരു ആശ്വാസം. ഇക്കണ്ടായിരുന്ന സമയത്ത് ഇവിടെ സംഗീത ക്ലാസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈ നാലുകെട്ടില് മഹാഗണപതിയുടെ അൺപ്ലഗ് വേഷൻ ഷൂട്ട് ചെയ്യാനിരിക്കുന്ന സമയത്താ. മഹാഗണപതി ഇതാണല്ലോ എന്റെ ശരിക്കുള്ള പേര്. ഇതിനാണല്ലടാ ഈ ജിന്നുണ്ടെന്ന് പറഞ്ഞു പരത്തിയത്.
ഞാൻ ഇറങ്ങട്ടെ അശ്മി. ഇന്ന് രണ്ട് അത്ഭുതങ്ങൾ നടന്നു. ഒന്ന്, എനിക്കൊരിക്കലും കിട്ടില്ലെന്ന് വിചാരിച്ച പാസ്പോർട്ട് കിട്ടി. പിന്നെ ഇനി കാണില്ലെന്ന് വിചാരിച്ച ഒരാളെ വീണ്ടും കണ്ടു. വരി. ഷഹാനയുടെ അന്വേഷണം പറയണം. വാതിൽ തുറക്കാൻ പറ്റുന്നില്ല. കാറ്റത്ത് ഓടാമ്പൽ വീണതായിരിക്കും. ഞാൻ അടുക്കള വാതിൽ തുറക്കാം. നോക്കണ്ട, ആരൊക്കെയോ പുറത്തുണ്ട്.